കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കടിഞ്ഞിമൂലയിലെ പി വി ദിവാകരൻ എന്ന കള്ളുചെത്ത് തൊഴിലാളിയെ 10 വർഷം മുമ്പ് ആരും അറിയുമായിരുന്നില്ല. കണ്ടുപിടുത്തങ്ങൾ മറനീക്കി പുറത്തു വന്നപ്പോൾ 2008 പന്നിയൂർ കൃഷി വിജ്ഞാൻ കോൺഗ്രസിൽ കേരള കാർഷിക സർവകലാശാല കൃഷിരീതി വിഭാഗത്തിലെ ഏറ്റവും നല്ല കർഷക ശാസ്ത്രജ്ഞനുള്ള അവാർഡ് നൽകി ആദരിച്ചു. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മുതൽ തളങ്കര വരെയുള്ള പുഴയോരത്ത് 3500 കണ്ടൽ ചെടി വച്ചുപിടിപ്പിച്ചത് കരയിടിച്ചിൽ തടയാനും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചു മാത്രമായിരുന്നില്ല. ഓരോ പ്രദേശത്തെയും സ്കൂൾ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. കണ്ടൽ ചെടി ദിവാകരൻ തയ്യാറാക്കി. നട്ടത് ദിവാകരന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ. തൊട്ടുമുന്നിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുഴ ഇടിച്ചിൽ തടയുക എന്നത് ദിവാകരനെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നം തന്നെയാണ്. ഓർച്ചപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ദിവാകരേട്ടൻ കാസർഗോഡ് ജില്ലയുടെ തളങ്കര മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള രണ്ടറ്റം വരെയുള്ള സ്ഥലങ്ങളിലുള്ള പുഴയോരത്ത് കണ്ടൽക്കാടുകൾ വെച്ചു പിടിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് അതിന് അദ്ദേഹം 3500 കണ്ടൽ ചെടികൾ തയ്യാറാക്കി അതാത് പ്രദേശത്തെ കുട്ടികളെ കൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ടലുകൾ വെച്ചു പിടിപ്പിച്ചു. അതിനാണ് 2014 പ്രകൃതി മിത്ര അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. കക്കാട് സ്കൂളിലും തളങ്കര മുസ്ലിം ഹൈസ്കൂളിലും ചായോത്ത് ഹൈസ്കൂളിലും ഔഷധ സസ്യത്തോട്ടം ഒരുക്കിയതും ദിവാകരനായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ ഔഷധ സസ്യഗ്രാമമാക്കുന്നതിന്റെ തിരക്കിലാണ് ദിവാകരൻ ഇപ്പോൾ. കയ്യൂർ ബാങ്കിന്റെ സഹകരണത്തോടെ കയ്യൂർ ഗ്രാമം മുഴുവൻ നടാനുള്ള ഔഷധ സസ്യങ്ങൾ സ്വന്തം തോട്ടത്തിൽ തയ്യാറായി വരുന്നു. എന്താണ് ദശപുഷ്പങ്ങൾ, എന്താണ് ദശമൂലികൾ എന്നൊക്കെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ദശപുഷ്പങ്ങൾ പ്രത്യേകിച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ദശമൂലികൾ, അതുപോലെ തന്നെ നാൽപ്പാമരങ്ങൾ, തൃഫല, തൃകടു, തൃഗന്ധങ്ങൾ, ഇങ്ങനെയെല്ലാം ഓരോ ഐറ്റം ആയിട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട് തയ്യാറാക്കിയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മാക്സിമം കിട്ടാവുന്ന എല്ലാ ഔഷധസസ്യങ്ങളും ഞാൻ ശേഖരിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഔഷധസസ്യത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അതിനൊരു തയ്യാറെടുപ്പിലാണ്. നീര ഒരുക്കുന്നതിനും ഒരു ദിവാകരൻ ടച്ചുണ്ട്. നീരയെ മെരുക്കലായിരുന്നു ദിവാകരന്റെ ആദ്യ കടമ്പ. നീരയ്ക്ക് വേണ്ടി ചെത്തുമ്പോൾ സമയം നോക്കിയേ മതിയാകൂ എന്ന അഭിപ്രായക്കാരനാണ് ദിവാകരൻ. ചെത്തിയ ഉടനെ കിട്ടുന്ന നീര പുളിച്ച് കള്ളായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെയാണ് നീരയുടെ സമയം. സൂര്യപ്രകാശത്തിന്റെ തീവ്രത നീരയെ 4% ആൽക്കഹോൾ അടങ്ങിയ കള്ളാക്കി മാറ്റും. കള്ളിന്റെ അംശം ഒട്ടുമില്ലാത്ത വളരെ വൃത്തിയുള്ള കുടത്തിലെ നീര ശേഖരിക്കാവൂ. ഇങ്ങനെ ചെത്തിയെടുത്ത പൂങ്കുലയിൽ കമിഴ്ത്തുന്ന കുടത്തിന് ദ്വാരമുണ്ടാക്കി പൈപ്പ് ഫിറ്റ് ചെയ്ത് മധുരക്കള്ള് തെങ്ങിന്റെ മണ്ടയിൽ നിന്നും താഴെ എത്തിച്ചുകൊണ്ടിരുന്നു നീര വിപ്ലവത്തിന് ദിവാകരൻ തുടക്കം കുറിച്ചത്. ഐസ് നിറച്ച പാത്രത്തിൽ ഉറപ്പിച്ച ജാറിലേക്കാണ് പൈപ്പ് കടത്തിവിടുന്നത്. ജാറിൽ ഏത് സമയത്തും നീര സുരക്ഷിതമായി ശേഖരിക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. നീര എടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന പരിഷ്കരിച്ച സാങ്കേതിക വിദ്യ ഇത്തരത്തിലാണ്. അതായത് പൂങ്കലയിൽ വെക്കുന്ന കുടത്തിന് ദ്വാരമുണ്ടാക്കി ദ്വാരത്തിന് ഒരു ട്യൂബ് ഘടിപ്പിച്ച് ആ ട്യൂബ് വഴി നമ്മൾ ചെത്തിയെടുക്കുന്ന മധുര പാനീയം നേരിട്ട് നമ്മൾ ഒരു ഭരണിയിലേക്ക് ശേഖരിക്കുകയാണ്, താഴേക്ക്. ഇത്തരത്തിലുള്ള ഈ ഭരണിക്കകത്ത് നമ്മൾ ഈ നീര ശേഖരിക്കുകയാണ്. അപ്പോൾ ഇതിന് യാതൊരു കേടും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഐസിട്ടാൽ യാതൊരു വിധത്തിലുള്ള ആൽക്കഹോളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഞാൻ ശേഖരിക്കുന്ന ഈ നീരയിൽ നിന്നാണ് ഞാൻ 7 ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്.
തെങ്ങിൽ നിന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉൽപ്പന്നമായ നീരാമൃതം എന്നാണ് ഞാൻ പേര് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് അത് തന്നെ ടോണിക് ഉണ്ടാക്കിയിട്ടുണ്ട്, പൽപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്, പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ജാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഐസ്ക്രീം, ഇങ്ങനെ ഏഴോളം ഉൽപ്പന്നങ്ങൾ ഞാൻ ഇതിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. മുലപ്പാൽ ഇല്ലാത്ത കുട്ടിക്ക് കുലപ്പാലായ മധുരക്കള്ള് കൊടുത്തിരുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ധാരാളം പോഷകമൂലകങ്ങളും ധാതുക്കളും പ്രോട്ടീനും നീരയിലുണ്ട്. വിറ്റാമിൻ സിയുടെ കലവറയാണ് നീര. കുറച്ചു കാലം മാത്രമേ നീര തനതായി സൂക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് നീരയുടെ ഗുണം തുള്ളി പോലും നഷ്ടമാകാതെ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുന്നു. പൽപ്പൊടി മുതൽ നീരാമൃതം വരെയുള്ള 7 ഉൽപ്പന്നങ്ങളാണ് നീരയിൽ നിന്നും ഈ കർഷക ശാസ്ത്രജ്ഞൻ തയ്യാറാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം നീരാമൃതം തന്നെയാണ്. മധുരക്കള്ളിൽ നിന്നും പ്രത്യേക തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന അമൃത് തന്നെയാണ് നീരാമൃതം. കാഴ്ചയിൽ തേനിന് സമാനമാണെങ്കിലും ഗുണത്തിൽ ഒരു പിടി മുന്നിലാണ്. പ്രസവരക്ഷയിൽ നീരാമൃതത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് ദിവാകരൻ ചൂണ്ടിക്കാണിക്കുന്നു. നീരയിൽ ഔഷധ സസ്യ ചേരുവകൾ പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന നീര ടോണിക് കുഞ്ഞുങ്ങൾക്ക് അത്യുത്തമമാണ്. അമ്ല ക്ഷാരദോഷങ്ങളൊന്നുമില്ലാത്ത നീര ടോണിക് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനു വേണ്ടി തയ്യാർ ചെയ്തതാണ്. തെങ്ങിൻ ചക്കരയിൽ ചുണ്ണാമ്പ് സംസ്കരണ വസ്തുവായി ഉപയോഗിക്കുന്നുവെങ്കിൽ നീരയിലോ അതുപയോഗിച്ച് തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങളിലൊന്നും തന്നെ ചുണ്ണാമ്പ് പ്രയോഗമില്ലെന്ന് ദിവാകരൻ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിന് ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ദിവാകരനുള്ള ആർജവം വളരെ പ്രശംസ നേടിയിട്ടുള്ളതാണ്. നീലേശ്വരം AUP സ്കൂൾ മുറ്റത്ത് കൃത്രിമ വയൽ തയ്യാറാക്കി ഞവര നെൽകൃഷി ഒരുക്കിയത് ഒരു തുടക്കം മാത്രമായിരുന്നു. വിത്തും വളവും കൃത്രിമ വയലും എല്ലാം ദിവാകരന്റെ ചെലവിൽ തന്നെ എത്തിക്കുകയായിരുന്നു. വിത മുതൽ ഞവരപ്പായസം തയ്യാറാക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി തയ്യാറാക്കിയ നെൽകൃഷിയും പ്രത്യേകം അഭിനന്ദനത്തിന് അർഹമായി. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് കൂൺകൃഷിയിലും നെൽകൃഷിയിലും ഞാൻ വിദ്യാലയങ്ങളിൽ പരിശീലനം ചെയ്തിരുന്നു. അതായത് കുട്ടികളിലൂടെ അമ്മമാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൂൺകൃഷിയിൽ പരിശീലനം നൽകുന്നത്. അതായത് ചെറിയ സമയം കൊണ്ട് ചെറിയ സ്ഥലത്ത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കൂൺകൃഷി. ഇത്തരത്തിലുള്ള കൃഷിയെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിവിധ വിദ്യാലയങ്ങളിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെൽകൃഷിയിൽ, നെൽകൃഷി എന്തെന്ന് അറിയാത്ത വിദ്യാലയങ്ങളിൽ, അതായത് ഇതുവരെ കൃഷിയിടം കാണാത്ത വിദ്യാലയങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഞാൻ വിദ്യാലയ മുറ്റത്തന്നെ 1.5 കുഴിച്ച് 1-2 സ്ഥലത്ത് അതിൻ്റെ മണ്ണ് മാറ്റി അവിടെ ഷീട്ടിട്ട് 2 മാസം കൊണ്ട് വിളയുന്ന ഞവര നെൽകൃഷി കുട്ടികൾക്ക് കൊണ്ട് തന്നെ എല്ലാം, അതായത് വിത്തിടൽ മുതൽ കൊയ്യൽ വരെ കുട്ടികൾ കൊണ്ട് ചെയ്യിച്ച് വളരെ നന്നായിട്ട് ഞാൻ കുട്ടികൾ കൊണ്ട് കാസർഗോഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് അന്ധവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി സുഗന്ധമുള്ള മുല്ലക്കൃഷി ഒരുക്കി മാതൃക സൃഷ്ടിക്കുവാനുമായി. ചായോത്തെ ബധിര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കായി ഔഷധ സസ്യങ്ങൾ കൊണ്ട് ഔഷധ തോട്ടമാണ് തയ്യാറാക്കി നൽകിയത്. നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പണം സമ്പാദനത്തിനായി കൂൺ കൃഷിയിൽ പരിശീലനങ്ങൾ നൽകി. ശുദ്ധജലത്തിൽ വളരുന്ന കക്കയിൽ നിന്നും മുത്ത് തയ്യാറാക്കി നൽകുന്നതിനുള്ള പരിശീലനവും ദിവാകരൻ നൽകുന്നു. കാസർഗോഡ് CPCRA നിന്നും പ്രത്യേക പരിശീലനം നേടിയ ദിവാകരൻ സ്കൂൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനും വരുമാനമാർഗമാക്കാനും മുത്ത് വളർത്തൽ സഹായകമാകുമെന്ന് വിശ്വസിക്കുന്നു. ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ശുദ്ധജല കക്കയുള്ള മുത്ത് കൃഷി. അതായത് ഒരു കുടിൽ വ്യവസായമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അമ്മമാർക്കും കുട്ടികൾക്കടക്കം ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഈ ശുദ്ധജല കക്ക. നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് സർക്കാരിൻ്റെ അതേപോലെ തന്നെ ഫിഷറീസ് വകുപ്പൊക്കെ ഇതിന് കാര്യമായിട്ട് മെനക്കെട്ടാൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംരംഭമാണ് ശുദ്ധജല കക്കയുള്ള മുത്തുകൃഷി.
തെങ്ങുകയറ്റ തൊഴിലാളികളെ കിട്ടാതാവുന്നതിന് പിന്നിലെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണാനും ദിവാകരൻ ശ്രമിച്ചു. തെങ്ങുകയറ്റക്കാരുടെ കൈയിലെയും കാലിലെയും തൊലിപ്പുറത്തുണ്ടാകുന്ന തഴമ്പുകൾ കാലക്രമത്തിൽ കല്ലിക്കുന്നതിനും ചിലരുടെയെങ്കിലും കാര്യത്തിൽ വ്രണപ്പെടുന്നതിനും കാരണമാകാറുണ്ട്. ഇത് തെങ്ങുകയറ്റ തൊഴിലാളികളെ സ്വന്തം തൊഴിലിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല പ്രായത്തിൽ സമ്പാദിച്ചതെല്ലാം തൊലിപ്പുറത്തെ ചികിത്സയ്ക്ക് നീക്കിവെക്കേണ്ടി വരുന്ന ഗതികേടുമുണ്ടാവാറുണ്ടായിരുന്നു. സ്വന്തം തൊഴിൽ മേഖലയിലെ പ്രശ്നത്തിനുള്ള പരിഹാരമായാണ് ചെത്തു തൊഴിലാളി കൂടിയായ ദിവാകരൻ കൈകാൽ പാദ സംരക്ഷണി പുറത്തിറക്കിയത്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കൈപ്പത്തിയും കാൽപാദവും മർമ്മഭാഗങ്ങളായി കണ്ടുകൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുവാൻ ഇതിന് കഴിയും. തോൽ, ക്യാൻവാസ്, റബ്ബർ എന്നിവ ഉപയോഗിച്ചാണ് കൈകാൽ പാദ സംരക്ഷണി ഒരുക്കിയത്. തെങ്ങുകയറ്റത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാത്ത ഈ ഉറകൾ വിണ്ടുകീറുന്നതായോ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതായോ കാണുന്നില്ല. കാലില് അമിതമായ തഴമ്പ് കാരണം പൊട്ടി വ്രണങ്ങളായി തെങ്ങിൽ കയറാൻ പറ്റാത്തൊരു അവസ്ഥ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സോക്സ് ഇട്ടിട്ട് തെങ്ങിൻ്റെ മേലെ കയറിക്കൊണ്ടു. അപ്പോൾ സോക്സ് ഇട്ടാൽ നമുക്ക് തെങ്ങിൻ്റെ മേലെ കയറാൻ കഴിയില്ല. എന്നാൽ ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിരസിച്ചില്ല. ഒരു സോക്സ് വാങ്ങി അതേ ഞാൻ ഏത് രീതിയിൽ കട്ട് ചെയ്താലാകും വിധത്തിൽ ഞാൻ അതേ രീതിയിൽ തെങ്ങിൻ്റെ മേലെ കയറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാക്കിയതിന് ശേഷം അത് ഞാൻ ചെരുപ്പ് ഉണ്ടാക്കുന്നതെടുത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ലെത്തളിൻ്റെ സാധനം ഉണ്ടാക്കിയിട്ട് വളരെ നന്നായിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഇതിനെനിക്ക് സർട്ടിഫിക്കറ്റും ജില്ലാ മെഡിക്കൽ രണ്ട് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇതിന് ഇത് പരീക്ഷണം നടത്തി തെങ്ങ് കയറി ഒരു 50 പേർക്ക് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്തു. അവരിൽ നിന്ന് പിന്നെ അവരെ ഇന്റർവ്യൂ ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇതിന് ഇത് തെങ്ങ് കയറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, തഴമ്പ് തീരെ ഇല്ലാതാവുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ സർട്ടിഫിക്കറ്റും അനുവദിച്ചു തന്നിട്ടുണ്ട്. ഉറകൾ ഉപയോഗിച്ച തെങ്ങുകയറ്റ തൊഴിലാളികൾക്കെല്ലാം കൈകാൽ പാദ സംരക്ഷണയിൽ പൂർണ്ണ സംതൃപ്തി. ഓർച്ച പുഴയോരത്ത് താമസിക്കുന്ന ദിവാകരൻ പുഴയിൽ തിങ്ങി നിറഞ്ഞു വളരുന്ന ആഫ്രിക്കൻ പായലിന്റെ വിവിധ ഉപയോഗങ്ങളെക്കുറിച്ച് നടത്തിയ പരീക്ഷണവും ശ്രദ്ധേയമായിട്ടുണ്ട്. പുളിരസമുള്ള മണ്ണിലും വയലുകളിലും കണ്ടുവരുന്ന അയേൺ അലൂമിനിയം ടോക്സിസിറ്റിയെ സ്വീകരിക്കുവാനുള്ള കഴിവ് ആഫ്രിക്കൻ പായലിന്റെ പേരിനുണ്ട്. ഈ ആഫ്രിക്കൻ പായല് വെള്ളത്തിലെ അയേൺ അലൂമിനിയം ടോക്സിസിറ്റിയെ സ്വീകരിക്കാനുള്ള കഴിവ് ഈ ആഫ്രിക്കൻ പായലിനുണ്ട്. അതുകൊണ്ട് വെള്ളത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ പായലിന് സാധിക്കുന്നുണ്ട്. അതുമായിട്ടുള്ള ഗവേഷണം നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ നടത്തിയിരുന്നുണ്ട്. ഞാൻ അവർ അതുമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരതിൻ്റെ വേര് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് അഴുകുന്ന ആഫ്രിക്കൻ പായൽ മണ്ണിര കമ്പോസ്റ്റിനുള്ള ഒന്നാന്തരം അസംസ്കൃത വസ്തുവാണെന്നതാണ് ദിവാകരന്റെ അനുഭവം. ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നമുള്ള സ്വന്തം പ്രദേശത്തേക്ക് അനുയോജ്യമായ മണ്ണിരയെ വേർതിരിച്ചെടുക്കാനായതും ദിവാകരന്റെ വിജയമാണ്. ഉയർന്ന ഉൽപാദന ശേഷിയുള്ള ഈ മണ്ണിര വർഷകാലാരംഭത്തിൽ തെങ്ങിൻ മണ്ടയിൽ നിക്ഷേപിച്ച് മണ്ട വൃത്തിയാക്കാമെന്നും ദിവാകരൻ പറയുന്നു. ഞാൻ കണ്ടെത്തിയ മറ്റൊരു സംഭവമാണിത്. അതായത് കൊമ്പഞ്ചൊല്ലിയുടെ ലാർവ, നമ്മളിവിടെ ചാണകപ്പുഴു എന്ന് പറയും. ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല ഒന്നാന്തരം മണ്ണിര കമ്പോസ്റ്റിനാക്കണമെങ്കിൽ മെച്ചപ്പെട്ട കമ്പോസ്റ്റ് ഉണ്ടാക്കേണ്ടി പറ്റും. മുട്ട കഴിഞ്ഞ 6 വരെ ഇത് പുഴുവായിട്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇത് സാധാരണ കണ്ടുവരുന്നത് ചാണകക്കുഴിയിലും അതേപോലെ തന്നെ തല പോയ തെങ്ങിൻ്റെ അടിക്കകത്ത് ധാരാളം കാണും. നമ്മൾ സാധാരണ വളമൊക്കെ വാരുമ്പോൾ ഇതൊക്കെ വലിച്ചെറിയും. വലിച്ചെറിയുമ്പോൾ ഇത് അവിടെ തന്നെ മണ്ണിൻ്റെ അടിയിൽ പോയി വീണ്ടും ഇത് പുയപ്പയായി വണ്ടായിട്ട് തെങ്ങിനെ ആക്രമിക്കും. അതുകൊണ്ട് രണ്ട് കാര്യമാണ്, അതായത് തെങ്ങിനെ നമ്മളെ കൊമ്പഞ്ചൊല്ലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യാം, നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യാം. സാധാരണ ഇത് നമുക്ക് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിക്കകത്ത് തന്നെ ചെയ്യാം. മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിക്കകത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. സാധാരണ മണ്ണിര ഇതിനെ ദ്രോഹിക്കുന്നുള്ളൂ. ഇത് 6 കഴിയുമ്പോൾ ഇത് പ്യൂപ്പ ഇത് കൂട് കിട്ടും. ആ കൂടിനെ മണ്ണിര ആക്രമിക്കുന്ന കാരണം ആ കൂട് മണ്ണിര തിന്നും. ആ മണ്ണിര തിന്നുന്ന കാരണം കൊണ്ട് ഇതിന് പൂർണ്ണ വളർച്ചയെത്താൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് വണ്ടായിട്ട് പാറിപ്പോകുന്നില്ല. നേരെ മറിച്ച് ഇത് മാത്രമാണ് നമ്മൾ പിന്നെ കമ്പോസ്റ്റാക്കി മാറ്റുന്നതെങ്കിൽ നമ്മളിതൊക്കെ ശേഖരിച്ച് അതിനകത്ത് നെറ്റ് ഇടേണ്ടി വരും, അല്ലെങ്കിൽ വണ്ടായിട്ട് പാറിപ്പോകും. അങ്ങനെയും ചെയ്യാം. കാരണം പ്രത്യേകിച്ച് എത്ര കാഠിന്യമുള്ള വസ്തുക്കളും, അതായത് ചകരിയായാലും മറ്റേ എന്തായാലും ചകരിച്ചോറായാലും പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാക്കി മാറ്റിയിട്ട് നല്ല ഒന്നാം തരം വളാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കൊമ്പഞ്ചിലെ ലാർവക്കുണ്ട്.
കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും തോടുകളിലും കണ്ടുവരുന്ന അസോള വർഗത്തിൽപ്പെടുന്ന ചെടിയാണ് ലെംലം. കോഴിത്തീറ്റയിലും കാലിത്തീറ്റയിലും ലെംന ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉൽപാദന ചെലവ് കുറയ്ക്കാനും ഉൽപാദനം കൂട്ടാനും സാധിക്കുമെന്നതും ദിവാകരന്റെ അനുഭവം. അസോള വർഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ്, ഒരു പായൽ ചെടിയാണ് ലെംന ചെടി. അതായത് 2-3 ഇതളോട് കൂടിയ ഒരു ചെടിയാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് കാട വളർത്തൽ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് ഈ ലെംന ചെടി ഒരു നേരം കാടക്കോഴിക്ക് തീറ്റയായി കൊടുത്താൽ നമുക്ക് വളരെ ലാഭകരമായിട്ട് കാട കൃഷി നടത്താൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, അതായത് കാട നല്ല ആരോഗ്യമുള്ള മുട്ട ഇടും. മുട്ടയിടാത്ത മുട്ട വരെ ഈ ലെംന നൽകുന്നതിലൂടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ സാധാരണ കാടക്കോഴിക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മലദ്വാരത്തിൽ മുട്ട കുടുങ്ങിയിട്ടാണ് അധികം കാടക്കോഴി ചാവാറ്. ഇത് കൊടുക്കുന്നതിലൂടെ അത്തരത്തിലുള്ളൊരു അസുഖമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വളരെ നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന, അതായത് കൃത്രിമ ടാങ്കുകളിലൊക്കെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഈ ലെംന കൃഷി. മത്സ്യങ്ങൾക്കും അലങ്കാര മത്സ്യങ്ങൾക്കുമുള്ള ഉത്തമ തീറ്റ കൂടിയാണ് ലെംന. ശുദ്ധജലത്തിൽ വളരുന്ന കക്കകൾ മാസങ്ങളോളം ജീവനോടെ നിലനിർത്തുന്നതിനും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. ചെതല് സാധാരണ കർഷകന്റെ ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കാറ്. ഞാൻ ഇതിനെക്കുറിച്ച് നിരീക്ഷിച്ചപ്പോൾ അത് കർഷകന്റെ ഒരു മിത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. പല ക്ലാസ്സുകളിലും കർഷകർ പറയും എൻ്റെ പറമ്പിൽ ഭയങ്കര ചെതലാണ്, അതിന് മരുന്ന് വേണമെന്ന്. അപ്പോൾ അവർ മാരകമായ മരുന്നിനെഴുതി കൊടുക്കും അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ചെതല് പച്ചയായിട്ടൊന്നും തിന്നില്ല, ഉണങ്ങിയ വസ്തുക്കൾ മാത്രമേ തിന്നുള്ളൂ. ഇത് ഇതിൻ്റെ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ ചെതല് ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണ് വളക്കൂറുള്ളതാണ്, നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. ഈ ചെതലുള്ള സ്ഥലത്ത് പിന്നെ വേരുതീനി പുഴുക്കളുടെ ആക്രമണം ഉണ്ടാവില്ല. സാധാരണ ഇതിൻ്റെ ഈ ചെതലിൻ്റെ കടിയേറ്റാൽ വേരുതീനി പുഴു ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ചത്തുപോകും. ചെതലുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ തെങ്ങിൻ്റെ മരട്ടോ ഇട്ടാൽ അത്രയും ഭാഗത്തെ വേരുതീനി പുഴുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് ഈ ചെതലിനുണ്ട്. അതായത് വേരുതീനി പുഴുവിൻ്റെ ഒരു എതിർപ്രാണിയായിട്ട് നമുക്ക് ഈ ചെതലിനെ ഉപയോഗിക്കാം. ആത്മാ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും നല്ല കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്ന കർഷകരെ, കർഷകനെന്ന നിലയിൽ ശ്രീ ദിവാകരനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ഈ ഒരു പ്രവർത്തനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ, നൂതന സാങ്കേതിക പരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്ന നിലയിൽ അദ്ദേഹത്തിന് ആത്മാ പദ്ധതിയുടെ ഭാഗമായിട്ട് 40,000 രൂപ അസിസ്റ്റൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ആത്മാ പദ്ധതിയിൽ കർഷക മികച്ച കർഷക മിത്രം എന്ന രീതിയിൽ ശ്രീ ദിവാകരനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷിവകുപ്പിൻ്റെ, കേരള കൃഷിവകുപ്പിൻ്റെ ശ്രമശക്തി അവാർഡിന് ഇദ്ദേഹത്തിന് ശുപാർശ ചെയ്തിട്ടും കൃഷിഭവന്റെ കീഴിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. നീലേശ്വരം റോട്ടറി ക്ലബിന്റെ കർഷക പ്രതിഭാ പുരസ്കാരം മുതൽ 2014 വനം വന്യജീവി വകുപ്പിന്റെ പ്രകൃതി മിത്ര അവാർഡ് വരെ ദിവാകരന്റെ ഷെൽഫിൽ തിളങ്ങി നിൽക്കുന്നു. സ്വന്തം പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് സ്വന്തം രീതിയിൽ പരിഹാരം കാണാൻ കഠിനമായി അധ്വാനിച്ചതിന്റെ ഫലമായിരുന്നു എല്ലാം.